ഇടത്തല കൗസരി അറബിക്കോടയിൽ നിന്നും കൗസരി ബിരുദം നേടിയ ശേഷം ദയ്യൂബന്ദ് ദാറുൽ ഉലൂമിൽ നിന്നും അൽ ഖാസിമി ബിരുദം നേടിയ ജനാബ് മുഹമ്മദ് സിയാദ് അൽ ഖാസിമി അൽ കൗസരി നിങ്ങളോട് സംസാരിക്കും. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഞാൻ എന്റെ നാട് കൊല്ലത്താണ്. കൊല്ലത്ത് ശാസ്താംകോട്ടയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മാർഗത്തിൽ പഠിക്കുവാൻ വേണ്ടി ഇറങ്ങിയ ഒരു വലിയ സഹോദരനാണ്. ആദ്യമായി പഠിക്കുവാൻ വേണ്ടി ഞാൻ ചെന്നുപെടുന്നത് ICS ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്ന ഇത്തീങ്കാണയിലേക്കായിരുന്നു. അവിടെ ചെന്ന് വളരെ ചെറുപ്പമാണ് എന്ന് പറഞ്ഞാലും തിരിയുന്ന പ്രായമല്ല ആദ്യമെല്ലാം നമുക്ക് കാണാൻ സാധിച്ച വളരെ ഗംഭീരമായ പരിപാടികളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ദിക്രി ഹൽക്കകളിലും ദിക്രി ജാഥകളിലെല്ലാം നമ്മൾ പങ്കെടുത്തിരുന്നു. ആണ്ട് നേർച്ചയായി നടത്തപ്പെടുന്ന മുഹീദ്ദീൻ റാസീബ് ഇതെല്ലാം കഴിച്ച് ജീവിതം കഴിച്ചു കൂട്ടിയതായ ഒരു മഹാപാപിയായ മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ എന്താണ് ശിർക്ക് എന്ന് എനിക്കറിയില്ല. ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും ഞാൻ ഓതാറുള്ള എന്റെ ഉസ്താദായ ബാദിഷാ സഖാഫി അവരുകൾ ഓടിത്തരുന്നതായ മൗലൂദികൾ ഏറ്റുപാറായിരുന്നു ഞങ്ങളുടെ പണി. സാധാരണ നബിദിനം എത്തിക്കഴിഞ്ഞാൽ ഇരുട്ടു അനേകായിരം പാപങ്ങൾ ചെയ്തുകൊണ്ട് പാപത്തിന്റെ കെട്ടുകളുമായി അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന പ്രവാചകരെ, ഞങ്ങളുടെ പാപത്തിന് വേണ്ടി മോചനത്തിനായി പേരുടെ പ്രവാചകരെ എന്ന് സമർപ്പിച്ചുകൊണ്ട് പാപങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എത്ര പാപങ്ങൾ ചെയ്താലും പ്രവാചകന്റെ മുമ്പിൽ പോയി ഉപസരിക്കുന്ന ഒരു ഒരു പ്രവണതയിലേക്ക് കുഞ്ഞുമക്കളായ പിന്തോമരകളായ ഞങ്ങളെ വഴിവെച്ചതായ ഒരു ജീവിതമായിരുന്നു ICSന്റെ ജീവിതം. നമ്മൾ ഓർക്കണം. അറിയില്ല ഇന്ന് നമ്മളെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതാണോ മോശമാണോ എന്ന്. ഇന്ന് അവിടെ നിന്നിറങ്ങുന്നതായ ഒരൊറ്റയാൾക്കും അറിയില്ല. അവർ കേട്ടിട്ടില്ല, അവർ കേൾപ്പിക്കുകയുമില്ല. ധാരാളം സക്കാഫിമാരുന്ന് വിലസുന്നുണ്ടെങ്കിൽ അവരെല്ലാം എനിക്ക് നല്ലതുപോലെ അറിയാം. ഇവരെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. ഉഹീദിമാരകൾ കൂടി നമ്മൾ കേൾക്കാറുണ്ട്. ഗോപി മയാമുദീ കൊല്ലി മഹിരന്നലൽ അജായിബിൽ മുദദീ. ഇങ്ങനെയുള്ളതായ വാർത്തകൾ പറഞ്ഞുകൊണ്ടാണ് മുഹീദി ശേഖിന് അള്ളാഹുവിനേക്കാൾ ഉയർന്നതായ സ്ഥാനം നൽകി. ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ട് ഇങ്ങനെ റാസീബികൾ കഴിച്ച് മൗലൂദികൾ കഴിച്ച് എന്റെ പള്ളവീർപ്പിച്ചുകൊണ്ട് ഓരോ വ്യാഴാഴ്ചയും ഓരോ ആടുകൾ നല്ലതായ വെറൈറ്റി ആടിനെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേണ്ടി നേർച്ചയായിട്ട് സമർപ്പിക്കുന്നു. എന്തിനു വേണ്ടി മുഹീദി റാസീബ് നടത്തുന്നതായ എത്തി മക്കൾക്ക് വരദാനമായി നൽകുന്നതായ സംഭാവന ഞങ്ങൾ വെട്ടിയിരുന്നു. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു. വർഷങ്ങൾ കഴിയുമ്പോൾ എന്റെ മാമയാ എന്റെ മാമ അൽ ജാമിയത്തുൽ കൗസരിയിൽ വന്ന് പഠിക്കുകയുണ്ടായി. അവിടേക്ക് എന്നെയും ക്ഷണിച്ചു. ഈ ഖുറാഫത്ത് ഏരിയയിൽ നിന്നും ഞാൻ അവിടേക്ക് മാറി. വർഷങ്ങൾ കഴിഞ്ഞു കിതാബിൽ പഠിക്കുകയാണ്. കിതാബുകൾ പഠിക്കുമ്പോൾ ഓരോ കിതാബിന്റെ ഇബാറത്തുകളും ഓരോന്നോരോന്നായി എടുത്തേറിയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന നിങ്ങളുടെ നാടിന്റെ എല്ലാം ഇമാമായ സിദ്ദീഖ് മൗലവിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങുന്ന കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ സമാജത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട് അടിവരയായ
പരസ്പരം ശബ്ദങ്ങളുണ്ടാക്കി ഉസ്താദന്മാർ ഇറങ്ങി വടിയെടുത്ത് അടിക്കേണ്ടി വന്നതായ സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബിദിനത്തോട് അടിക്കുമ്പോൾ വിദ്വേഷം ശിൽക്കുമെന്നുള്ളതായ സുന്നത്ത് വിദ്വേഷം എന്ന വിഷയം സമാജത്തിൽ നോക്കുമ്പോൾ ഒരു വിഭാഗം വാദിക്കുന്നു, ഇരുത്ത കബുത്തു അൽ ഖസ ഗൈറ അസ്രിൽ വാദ ലക അഷ്കു ഫീഹിയ സയ്യിദി ഖൈറ നബി എന്നുള്ളതായ വാദഗതി എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് ശിർക്കിന്റെ വരികളാണ്, ഈ മൗലൂദുമാരാണ് ഇവിടെ നിന്ന് കെട്ടിക്കണം, ഇവിടെ ഓരോ പാടില്ല, ഇവിടെയുള്ള തബ്ലീഗിന്റെ കോർപ്പറേഷനുകളിൽ ഇവിടെയുള്ള തബ്ലീഗിന്റെ പ്രവർത്തകരുടെ വീടുകളിൽ മഹാന്മാരുടെ വീടുകൾ ഓരപ്പെടുന്നതായിരിക്കാം, എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അങ്ങനെ വാദപ്രതിവാദമായി ഇരു സഭകളും കൂടി ആ സമാജത്തിൽ പ്രവണത ഓരോന്ന് അവതരിപ്പിക്കാൻ തുടങ്ങി. ഓരോരുത്തരും വാദഗതികൾ പറഞ്ഞുകൊണ്ട് മത്സരം വെച്ചു. ഓരോരുത്തരും അഭിപ്രായം നോക്കുമ്പോൾ അവസാനമായിട്ട് അവർക്ക് കിട്ടിയതായ വാദഗതി ഇത് ശിർക്കിന്റെ വരികളാണ്, മൗലൂദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്, മംഗൂസ് മൗലൂദ് പോലുള്ള മൗലൂദുകൾ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്തുകൾ ഇറക്കാൻ തയ്യാറായി. വർഷങ്ങൾ കഴിഞ്ഞു കിടന്നു. നോക്കുമ്പോൾ അൽബലാല എന്ന് പറയുന്ന മാസിക അൽജാമിയത്തുൽ കൗസറിയയിലെ വിദ്യാർത്ഥികളെ അൽകൗസർ ഉലമാ കൗൺസിൽ ഏറ്റെടുത്തു. വർഷങ്ങൾ കഴിഞ്ഞതിന് മുമ്പായിട്ട് വിവാദമായ ഒരു വിഷയം വന്നു, നഹ്സിനെതിരായിട്ട് ശബ്ദിക്കും നടക്കുന്നുണ്ടായി. ശകുനമുണ്ടോ ഇസ്ലാമിൽ? ഓരോരോരും മാധ്യമതി അൽകൗസർ ഉലമാ കൗൺസിലോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് മാസങ്ങളോളം പാടില്ല, ഇസ്ലാമിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അൽബലാലി മൂന്ന് നാല് മാസം എഴുതി. മാസങ്ങൾ കഴിയുന്തോറും ഇവിടെ വരുത്ത തലയെടുപ്പുള്ളതായ ഇ കെ സിന്ധിക്കാരായ ആൾക്കാർ പലരും കത്തുകൾ വന്ന് കത്തുകൾ അയക്കാൻ തുടങ്ങി. പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നതായ പ്രവൃത്തിയാണ്. ഇതിനെതിരെ ഒരൊറ്റ ഉലമാ കൗൺസിൽ ഉള്ളവർ ഒറ്റരായാലും ശബ്ദിക്കാനുള്ള അധികാരമല്ല. ഇങ്ങനെ ഞങ്ങൾ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പ്രിൻസിപ്പലിനെ കത്തെഴുതുകയാണ്. വല്ലാഹി സത്യം, ഇന്നും അൽ കൗസർ ഉലമാ കൗൺസിലിന്റെ കീഴിൽ ആ കത്തിനും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ആ കത്തിലെഴുതിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വാദഗതിയുമായി ഇനി അടുത്ത അന്തിലേനാണ് നിങ്ങളിത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളും നമ്മളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടി വരും. നമ്മുടെ പ്രിൻസിപ്പലിനെ ഇതിനെ ഈ ഇങ്ങനെയുള്ള മത നേതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉള്ളത് കാരണത്താൽ അബ്ദുൽകരീം ഉസ്താദ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ദയവേത് ഇതിൽ നിന്ന് അവസാനമായിട്ടൊരു മറുപടി കൊടുത്തു നിങ്ങൾ അവസാനിപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ ഉലമാ കൗൺസില് ആ സമയത്ത് തീരുമാനിച്ചാണ് ഈ നോട്ട് ബുക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ തന്നെ കൊടുക്കാമെന്ന്. പക്ഷേ കേരളത്തിൽ തലയെടുപ്പുള്ളതായ മൗലവിമാരാണല്ലോ ആക്ഷേപിക്കേണ്ട എന്ന് വിചാരിച്ചു കണ്ടത് കൊടുക്കാതിരുന്നു. പക്ഷെ ആ നഹ്സിനെതിരായിട്ട് ശബ്ദങ്ങൾ ഓരോരുത്തരും അവിടെ എഴുതി എഴുതി അവർ പിടിപ്പിച്ചു. നഹ്സിനെ വളരെ കൂടുതൽ എതിർക്കുകയുണ്ടായി. എന്നാൽ വളരെ കഷ്ടമെന്ന് പറയട്ടെ, വളരെ കഷ്ടമെന്ന് പറയട്ടെ, ഇതിനെ മുന്നോട്ടുകൊണ്ട് നടക്കുന്നതായ അൽ കൗസർ ഉലമാ കൗൺസിൽ തബ്ലീഗിന്റെ നേതാക്കന്മാർക്ക് നമ്മുടെ ഉസ്താദന്മാർക്ക് വളരെ മൗനമായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്ന്. ഡൽഹിയിലേക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ എന്റെ കൗസിയാജ്ഞയോട്ട് ഞാൻ പഠിച്ചത് നമസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന പാടില്ല. ഒരാളെങ്കിൽ മസ്ബൂക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ നമസ്കാരത്തിന് ബന്ധം വരുന്നുണ്ടെങ്കിൽ അവരുടെ ദുആശയിൽ ഹറാമാണെന്ന് ഫിഖിന്റെ കിതാബിൽ പഠിച്ചു. ആ സമയത്ത് ഉസ്താദ്മാരോട് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ടായി, ഉസ്താദ് എന്തുകൊണ്ടാണ് നമ്മുടെ കൗസരിയിൽ നമ്മൾ നടപ്പാക്കുന്നത്? പറഞ്ഞ പരമ്പരാഗതമായി നടത്തി വരുന്നതാണ്, ഒരു വർഗത്തിന് വേണ്ടി മാത്രം ചെറുതായ രണ്ട് ലക്ഷങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നു, ഒഴിവാക്കാനുള്ള മടിയാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇങ്ങനെ നോക്കുമ്പോൾ ഡൽഹിയിൽ ചെന്ന് കാണാൻ സാധിച്ചത് ചുരുക്കിനെതിരായിട്ട് പത്തുകൾ എഴുതിയിട്ടുള്ളതായ ഓരോ കിതാബുകളും നമ്മൾ വായിച്ചു. ഇവിടെ വന്ന് കേരളത്തിൽ നോക്കുമ്പോൾ തബ്ലീഗിന്റെ പ്രവർത്തകന്മാരായ പ്രവർത്തകരുടെ വീട്ടിൽ നോക്കുമ്പോൾ എല്ലാ വർഷവും മംഗൂസ് മൗലൂദും മുഹീനീ റാഷിദ് നടത്തുന്നതായ വീടുകളാണ് കാണാൻ സാധിച്ചത്. എന്റെ അടുത്തുള്ളതായ ഒരു ഏറ്റവും വലിയ ജാറം ഇന്ന് വളരെ അത്ഭുതമായി ആർക്കും കാണാൻ സാധിക്കുന്നതേ കൂടിയുള്ളതായ വേട്ടമ്പുറമെന്ന് പറയുന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് കാണാൻ സാധിക്കുന്നത് ആദ്യമായി ഏകദേശം അവിടെ ഉണ്ടാവാൻ തന്നെ കാരണം തൊട്ടടുത്തുള്ളതായ ആദിക്കാട്ട് കുളങ്ങളിൽ നടക്കുന്ന ചന്ദനപുരം രണ്ട് കമ്പറ്റിക്കാർ തമ്മിൽ അടിയായി. അവർ പറഞ്ഞു, നിങ്ങളെക്കാൾ കൂടുതൽ സമ്പാദ്യം ഞങ്ങൾ ഉണ്ടാക്കി, ഇവിടെ ഞങ്ങൾ പുതിയ മക്ബര ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മഹലുകളുടെ തമ്മിലുള്ള അടിയാണ് ഇന്ന് അവിടെ ഒരു മക്ബര ഉണ്ടാക്കി എന്നിട്ട് പൂർണ്ണമായ ഒരു പോലീസ് വേണ്ടി വെച്ചുകൊണ്ട് അവരുടെ ആ ജനങ്ങൾ ക്ഷണിക്കുന്നു. രാത്രിയുടെ യാമങ്ങളെ എല്ലാ വ്യാഴാഴ്ചയും 12 മണിയാകുമ്പോൾ ഒരു സക്കാഫി കാര്യം ഒരു സക്കാഫി വന്നിട്ട് ദുആയ്ക്ക് നേതൃത്വം നൽകുന്നു. നോക്കുമ്പോൾ ഭർത്താവിന്റെ അനുവാദമില്ലാതെ കണ്ട് വരുന്നതായ സ്ത്രീകൾ പിഞ്ചോമനായ കുട്ടികളെ വരുത്തുകൊണ്ട് ആ സ്ത്രീകളെ പറഞ്ഞുകൊണ്ട് ഇതാ ആ മക്ബരയെ കഴിഞ്ഞുകൂടുന്നു. നമസ്കാരം.
നമസ്കാരമില്ലാതിരുന്നു. മഗ്രിബ് മുതൽ പിറ്റേ ദിവസമുള്ള സുബൈ വരെയുള്ള നമസ്കാരം നമസ്കരിക്കാൻ യാതൊരു വിധത്തിലുള്ളതാണ്. ഒരു സൗകര്യമില്ലാത്തതായ മക്ബറയിൽ പോയിട്ട് 180 രൂപ കൊടുക്കുമ്പോൾ ആ വൃക്ഷത്തിൽ നിന്ന് ആ വൃക്ഷത്തിന്റെ ഇല പറ്റി കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും പറിക്കപ്പെടും, എല്ലാ രോഗങ്ങളും ശിഫയാക്കപ്പെടും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളെ പറ്റിക്കുന്നതായ ചൂഷണം ചെയ്യുന്നതായ അവസ്ഥയുണ്ടായി. ഈ സമയത്താണ് നോക്കുമ്പോൾ 180 രൂപ കൊടുക്കുമ്പോൾ ഒരു രണ്ടലയും ഒരു വിലയില്ലാത്തതായ ഒരു പച്ച ചരടം കൊടുക്കും. ഈ ചരട് കൊണ്ട് അവിടെയുള്ള ചെറുപ്പക്കാരായ ഓരോ വിദ്യാർത്ഥികളുടെ വാഹനത്തിലും കെട്ടിക്കൊണ്ട് ഈ ഈ വാഹനത്തിന് സൂക്ഷ്മത ഈ വാഹനത്തെ കാക്കുന്നത് ഉപ്പുപയായ വാർത്തകൾ അവിടെ മുഴുവൻ പാട്ടായി. പോകുമ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് തലതത്തപ്പന്മാരായ നേതാക്കന്മാരാണ്, മതപുരോഹിതന്മാരെന്ന് പറയുന്നവർ, മതപുരോഹിതന്മാർ അടങ്ങുന്നതായ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായ പ്രവർത്തകരാണ് പോകുന്നത്. അവിടെ പോയിട്ട് തന്റെ ഭാര്യമാരെ പോലും വിടുന്നു. അത് മാത്രമല്ല, എല്ലാ ആൾക്കൂസ് വളരെ കൂടുതൽ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് കരുനാഗപ്പള്ളി പുതുമേൽ ഓടിപ്പോറിയത്തിൽ മരണാനന്ദ ക്രിയകളെ കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായിട്ട് ഖുർആന്റെയും ഹദീസിന്റെയും കീഴിൽ പരിസരം പ്രഖ്യാപിച്ചു കൊടുത്തതായ ആ ഖുറാഫത്തുകൾ ഇന്നും തബ്ലീഗിന്റെ ഓരോ നേതാക്കന്മാരുടെയും കീഴിൽ ഓരോ വീടുകളിൽ അവരുടെ പിതാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ, ഉസ്താദിമാർ മരിച്ചു കഴിഞ്ഞാൽ, ഭാര്യമാർ മരിച്ചു കഴിഞ്ഞാൽ, ആര് മരിച്ചാലും തന്നെയും മൂന്നാം സാധ്യ നടത്താത്ത കബലാമയത്തിനടുത്തിരുന്ന് ഓടാത്തതായ തൽക്കീഫില്ലാത്തതായ ഒരൊറ്റ വീടുകളും 40-ാം ഘട്ടം നടത്താത്തതായ ചരമവാദം നടത്താത്തതായ ഒരൊറ്റ വീടുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. തബ്ലീഗിന്റെ ഏതെങ്കിലും ഒരു വീട്ടിൽ, കേരളത്തിൽ പിറന്നതായ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഒഴിവാക്കിയ വീട് കാണാൻ സാധിക്കുമോ? ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നാം ഓർക്കുക, 40 ദിവസം ജമാഅത്തിലേക്ക് പോകുന്ന വ്യക്തി നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ശിർക്കിനെതിരെ പറയുന്നില്ല, തൗഹീദിന്റേതായ കാര്യങ്ങൾ പറയുന്നില്ല, അല്ലാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത്, ഇത് പറയുന്നു, സമ്മതിച്ചു. എന്നാൽ 40 ദിവസവും 40 വർഷവും ജമാഅത്ത് പോയതായ പല വ്യക്തികളുടെയും അരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കയ്യിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയുക, അങ്ങയാണ് എന്തെങ്കിലും ശിർക്ക് ചെയ്താൽ, അങ്ങയാണ് അള്ളാഹുവിനോട് പങ്കു ചേർത്താൽ, അങ്ങയുടെ അമൽ പോലും ഞാൻ കബൂലാക്കുകയില്ല പ്രവാചകരെ എന്ന് അള്ളാഹു തആല ഖുർആന്റെ സൂക്ഷ്മം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ആ ഖുർആൻ അവതരിക്കേണ്ട പ്രവാചകൻ പോലും പ്രവാചകനോട് പോലും താക്കീത് ചെയ്തതായ കാര്യം 40 വർഷം പോലും ജമാഅത്ത് പോയതായ ആൾക്കാരുടെ അരയിലേക്ക് കാണുന്നത് ഇങ്ങനെയുള്ള ചരട് ശിർക്ക് പ്രവാചകൻ പഠിപ്പിച്ചു. ഉറുക്ക്, ഏലത്ത്, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചരടി കെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഹറാമാണ് എന്ന് ഫത്വ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ശിർക്കാണ് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്തതായ ഈ കാര്യം ഓരോ പ്രവർത്തകരുടെയും ഇടയിലേക്ക് കാണാൻ സാധിക്കും. അവർ എന്ത് പുണ്യം ചെയ്താൽ എന്ത്, രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണിൽ ചാല തൊഴിക്കുന്നതായ പ്രവർത്തകർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തബ്ലീഗിന്റെ മർക്കസിൽ പോയി കഴിഞ്ഞാൽ രാത്രിയുടെ യാമങ്ങളിൽ കരയുന്ന പ്രവർത്തകർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവർ അരകളിൽ അള്ളാഹുവിനോട് ശിർക്ക് ചെയ്തതായ അരയിലുള്ള അവരുടെ ചാണുകളെയും അവരുടെ ചരടുകളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെ അവരുടെ അമലുകൾ കബൂലാകും, എങ്ങനെ അവരുടെ ദ്വാർ സ്വീകരിക്കും? അള്ളാഹു തആല പറയുന്നു, പ്രവാചകൻ പഠിപ്പിക്കുന്നു, എങ്ങനെയാണ് ഒരു മുഅ്മിന്റെ ദ്വാർ കബൂലാക്കുന്നത്? അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ വാഹനം ഹറാമാണ്, അവന്റെ എല്ലാ കാര്യങ്ങളും ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു അവന്റെ ദ്വാർ കബൂലാക്കുന്നത്? അതുകൊണ്ട് ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഹറാമായ ജീവിതത്തിൽ കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അമലുകളൊന്നും കബൂലാക്കുകയില്ല. പകരം ഈ ദുനിയാവിൽ മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ടത്, അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാത്ത ഏതൊരു വ്യക്തി എന്ത് കാര്യങ്ങൾ ചെയ്താലും, എന്ത് പാപം ചെയ്താലും അള്ളാഹു തആല ഏതെങ്കിലും ഒരു കാലത്ത് അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവാണ് ഏകനായ രക്ഷിതാവ്, അവൻ മാത്രമേ ആരാധനക്കരകളുള്ളൂ എന്നുള്ളതായ വിശ്വാസം അവന്റെ ഹൃദയത്തിൽ എപ്പോഴുണ്ടാകുന്നുവോ ആ കാലത്തോളം അള്ളാഹു സുബ്ഹാനഹു തആല അവൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ ഏതെങ്കിലും ഒരു കാലത്താണ് സ്വർഗത്തിൽ പ്രവേശിക്കും. അവനെങ്ങാനും ശിർക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല അവനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അത് മാത്രമല്ല, സ്വർഗം അവന് ഹറാമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ബഹുമാനുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഏത് പ്രസ്ഥാനത്തെ നമ്മൾ എടുത്തു നോക്കിയാലും ആ പ്രസ്ഥാനങ്ങളെല്ലാം മറച്ചു വെക്കുന്നതായ പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായ ഏത് പ്രസ്ഥാനം നിങ്ങളുടെ എടുത്തോ, ഏത് പ്രസ്ഥാനം നിങ്ങളുടെ വളർത്തിക്കോ, ആരും മുജാഹിദിലേക്ക് ക്ഷണിക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ട് ലേബറുകൾ ഒപ്പിട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നില്ല. മുജാഹിദ് പ്രവർത്തനമായിക്കൊണ്ട് അവൻ എന്ത് വേണം ചെയ്യാമെന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെയുള്ള ആശയക്കാരനല്ല ഞാൻ. അതുകൊണ്ട് ബഹുമാനമുള്ളത്, ആരായിരുന്നാലും
ഏത് വ്യക്തിയായിരുന്നാലും അവൻ അള്ളാഹുവിനെ ശിർക്കു ചെയ്യാറുണ്ട്. അള്ളാഹുവിനെ ശിർക്കു ചെയ്യുന്ന കാര്യങ്ങൾ ജനമധ്യത്തിൽ തുറന്നു പറഞ്ഞുകൊണ്ട് അവരെ ശിർക്കിൽ നിന്ന് പിന്മാറ്റിച്ച് അള്ളാഹുവിന്റെ ഏകദൈവ ആരാധനയിലേക്ക് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനല്ലാത്തൊരൊറ്റ വ്യക്തിയും ആരാധിക്കാൻ പാടില്ല, അവരോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനല്ലാത്തൊരൊറ്റ വ്യക്തിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതായ വിശ്വാസം ഓരോരുത്തരും ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കണം. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം കുറഞ്ഞതിന്റെ പേരിൽ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.